കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ. യൂണിറ്റ് 3 തുടങ്ങുന്നത് ഒരു പ്രവേശക ചിത്രത്തോടുകൂടിയാണ്. ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? എന്തൊക്കെ ചിന്തകളാണ് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർത്തുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യമായി വരുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിനുത്തരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ സാധിക്കും? ഇതിലെന്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്? ഒരു കൈ കാണുന്നുണ്ടല്ലേ. പിന്നെയോ, അതിൽ കുറേയധികം ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണത്? നമുക്ക് നോക്കാം. ഒരു ചൂണ്ടക്കൊളുത്ത് കാണുന്നുണ്ട്. അങ്ങേ വശത്തൊരു മൗസുണ്ട്. സ്റ്റെതസ്കോപ്പ്, പേന, പുസ്തകം, കത്രിക, ചക്രം, ഉളി, ചുറ്റിക, മഴു, കോടാലി, അങ്ങനെ ഒത്തിരി ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എഴുതുക? ചില വിരുദ്ധന്മാരെഴുതും ചുമരിൽ നമ്മുടെ ആയുധങ്ങളും മറ്റുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ആണിയടിച്ച് നിർത്തിയിരിക്കുന്നു, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒത്തിരി കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആദ്യം തന്നെ ചുരുട്ടി പിടിച്ചൊരു കൈയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു തരത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ കൈകളുടെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. ആ കൈക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരത്തിൽ കൈയുടെ പ്രാധാന്യം എന്താ? നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും പ്രവൃത്തികൾ ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെയാണ് അല്ലേ. അതുതന്നെയാണ് ഇവിടെ കൈയുടെ പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഇന്നത്തെ പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൈകളുടെ അധ്വാന ഫലമായിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനുഷ്യൻ്റെ ഒരു സംസ്കാരം തന്നെയാണ് ഈ കൈക്കുമ്പിളിൽ കാണുന്നത്. നമുക്കറിയാം, ആദിമകാലത്ത് മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടിയും കൃഷി ചെയ്തുമൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. അന്നു മുതലേ അവൻ അധ്വാനിയായിരുന്നു അല്ലേ. അന്ന് അവന് ആയുധങ്ങളുണ്ടായിരുന്നില്ല, ഉപകരണങ്ങളുണ്ടായിരുന്നില്ല, വീടുണ്ടായിരുന്നില്ല, വസ്ത്രം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കല്ലുകൾ ഊർപ്പിച്ചും മരക്കമ്പുകളെ മുറിച്ച് ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുകയും ഒക്കെയായിരുന്നു അവൻ അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഘട്ടഘട്ടമായി അവൻ്റെ വികസനമുണ്ടായി. ലോഹങ്ങൾ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു. ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചു കാണും അല്ലേ. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരത്തിലെ വഴിത്തിരിവുകളായിരുന്നു. ഇത്തരത്തിലുള്ള മാറ്റം കൃഷി മാത്രം ചെയ്തിരുന്ന മനുഷ്യനെ കാലക്രമേണ വ്യത്യസ്ത തൊഴിൽ രീതികളിലേക്കും വ്യവസായങ്ങളിലേക്കും യന്ത്രവൽക്കരണങ്ങളിലേക്കും കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്കും ഒക്കെ വഴിതിരിച്ചു വിട്ടു. ഇന്ന് കാണുന്ന രീതിയിലുള്ള മനുഷ്യ പുരോഗതി എന്ന് പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിലൂടെയായിരുന്നു. നമുക്ക് വീണ്ടും ചിത്രത്തിലേക്ക് തന്നെ വരാം. മനുഷ്യൻ്റെ വികസനത്തിൽ മനുഷ്യൻ്റെ കൈയുടെ പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ഒരു കുഞ്ഞു കൈകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന നേട്ടങ്ങൾ അത്രയും കൊയ്തെടുത്തത് അല്ലേ. ചൂണ്ടക്കൊളുത്ത് മുതൽ മൗസ് വരെ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ കൈയുടെ മഹത്വവും പുരോഗതിയും ഒക്കെ ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചൂണ്ടക്കൊളുത്തും അതുപോലെ തന്നെ മൗസ് എന്ന് പറയുന്നത് രണ്ട് കാലഘട്ടങ്ങൾക്കിടയിലുള്ള അന്തരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ചൂണ്ടക്കൊളുത്ത് എന്ന് പറയുന്നത് ചെറിയൊരു നിസ്സാര കാര്യമാണ് അല്ലേ. അതിൽ നിന്ന് തുടങ്ങി ലോകത്തെ മാറ്റിമറിക്കാൻ തക്കതായിട്ടുള്ള മൗസിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ പ്രതീകം തന്നെയാണ്. ഇന്നെല്ലാം നമുക്ക് വിരൽത്തുമ്പിലാണ് അല്ലേ. ഒറ്റ ക്ലിക്കിൽ ലോകം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു വികസനത്തെയാണ് ചൂണ്ടക്കൊളുത്തും മൗസും ഒക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം എന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ നേട്ടവും മനുഷ്യൻ്റെ കൈകൾ നിർമ്മിച്ച നേട്ടങ്ങൾ തന്നെയാണ്. ഇതുകൂടാതെ ഒത്തിരി ഉപകരണങ്ങൾ അതിലുണ്ടല്ലേ. ഇവയെല്ലാം വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന്. മീൻപിടുത്തക്കാർ, മരം വെട്ടുകാർ, ആശാരിമാർ തുടങ്ങി ശാസ്ത്രജ്ഞന്മാർ വരെ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലെ കൃഷിയിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം ആരംഭിക്കുന്നത്. കൃഷിയിൽ നിന്ന് തുടങ്ങി നവസാങ്കേതിക വിദ്യയുടെ ഘട്ടം വരെ മനുഷ്യ പുരോഗതി എത്തിയിട്ടുണ്ടെങ്കിൽ അത് കർഷകനും വ്യവസായിയും വിവിധ ഉദ്യോഗസ്ഥരും അധ്വാനിച്ചതിൻ്റെ ഫലം തന്നെയാണ്. ഉളി പിടിച്ചവനും സ്റ്റെതസ്കോപ്പ് എടുക്കുന്നവനും ചെയ്യുന്നത് തൊഴിൽ തന്നെയല്ലേ. അവരുടെയെല്ലാം ഒത്തൊരുമിച്ചിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊരു സർഗ വ്യാപാരത്തെയും അധ്വാനമായിട്ട് തന്നെ നമുക്ക് ഇവിടെ കണക്കാക്കാം.